ദൈവത്തിന് സ്തുതി. ജാംസ് വേളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ത്യാലിയത്തിന്റെ ഒരു ഉരുളിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അമൂൽ ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണ വരെ കാത്തിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4 പച്ചമുളക് നടു കീറിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആവുക. ഒരു 3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ വെച്ച് ജിഞ്ചറും ഗാർലിക്കും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഇതിലോട്ട് ഒരു 4 വലിയ സവോള ക്യൂബ് രീതിയിൽ കഷ്ണങ്ങളാക്കിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ പൊടിയായിട്ട് അരിയരുത്. ഒരു ക്യൂബ് സൈസിൽ ഇതേപോലെ തന്നെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അധികം സമയമൊന്നും മിക്സ് ചെയ്യണ്ട, 1 മിനിറ്റ് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പിന്നീട് നമ്മളിതിലോട്ട് ഒരു 4 ക്യാരറ്റ് ക്യൂബ് സൈസ് അരിഞ്ഞതും 2 ക്യാപ്സിക്കം കുറച്ച് വലുതാക്കി അരിഞ്ഞതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കിലോഗ്രാം ബീൻസ്. 1/2 കിലോഗ്രാം ബീൻസ് അരിഞ്ഞതാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട്, അതായത് പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ബസുമതി റൈസാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിലോട്ട് ഉപയോഗിക്കുന്നത്. ബസുമതി റൈസ് നമ്മൾ നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരിക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 3 ടീസ്പൂൺ സോയ സോസ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചക്കറി 3/4 വേവായാൽ മതി, കൂടുതലൊന്നും വേവിക്കണ്ട. ഇതൊന്ന് വഴറ്റിയ ശേഷം 1 ടീസ്പൂൺ വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ വിനാഗിരിയാണിത്. ഇതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചക്കറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം വേവിക്കേണ്ട, 3/4 വേവായാൽ മതി. ഫ്രൈഡ് റൈസിനൊക്കെ കുറച്ചൊന്ന് വേവ് കുറഞ്ഞ വെജിറ്റബിൾസാണ് സ്വാദ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പച്ചക്കറി 3/4 വേവായതിനു ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബസുമതി റൈസ് ഞാൻ മുൻകൂട്ടി തന്നെ 3 കപ്പ്, അതായത് 750 ഗ്രാം ബസുമതി റൈസ് ആണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. വേവിച്ച് വെക്കുമ്പോൾ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ എണ്ണയും കുറച്ച് ഉപ്പും ചേർത്ത വെള്ളത്തിലാണ് ബസുമതി റൈസ് വേവിച്ചെടുത്തത്. ബസുമതി വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വെന്തുടയരുത്, 3/4 വേവ് തന്നെ പാടുള്ളൂ. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ബസുമതി റൈസ് 3/4 വേവായാൽ മാത്രം മതി. അപ്പോൾ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക, അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൊടി തൂവി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് നമ്മൾ പെപ്പർ പൊടി തൂവി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉടയാത്ത വിധത്തിൽ പതുക്കെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബസുമതി റൈസ് വേവിച്ചെടുത്തത് നന്നായി ചൂടാറിയതിന് ശേഷമേ നമ്മൾ വെജിറ്റബിൾസിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ നമുക്കിതിനോട് മുകളിലോട്ട് ആവശ്യക്കാർക്ക് മല്ലിയിലയോ പുതിനത്തലയോ തൂവി കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ 8 പേർക്ക് കഴിക്കാൻ പറ്റിയ അളവിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബസുമതി റൈസാണ് കേട്ടോ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആരും തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്തായാലും ഒന്ന് അറിയിക്കുക.
പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. വെജ് ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.